ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് സെവൻത് സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷ് സെക്കൻഡ് ടൈം എക്സാമിന് അഥവാ ക്രിസ്മസ് എക്സാമിന് വരാൻ സാധ്യതയുള്ള ചില പ്രധാന ചോദ്യങ്ങളാണ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അതിനു മുമ്പ് കൂട്ടുകാരെ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പോളിയ റീഡ് ദ ലെറ്റർ വിച്ച് വാസ് അഡ്രസ് ടു ഹെർ ഹസ്ബൻഡ്. അവൾ, പോളിയ എന്താണ്, ആ അവളുടെ ഹസ്ബൻഡിന് വന്ന ലെറ്റർ വായിച്ചു. ദെൻ പ്രസ്സിങ് ഹെർ ലിപ്സ് ടുഗെദർ സാഡ്ലി ഷി ബേസ്റ്റ് ഇൻ ടു ടീയേഴ്സ്. എന്താണ്, അവളുടെ ചുണ്ടുകൾ ഇങ്ങനെ കടിച്ചമർത്തിക്കൊണ്ട് അവൾ സങ്കടത്തോട് കൂടിയിട്ട് എന്താണ് ഇങ്ങനെ കരയുകയാണല്ലേ. ഷി റോഡ് ഹെർ ഫീലിങ്സ് ഇൻ ഹെർ ഡയറി. അവൾ എന്താണ്, അവളുടെ ഫീലിങ്സ്, വികാരങ്ങൾ അവളുടെ ഡയറിയിൽ എഴുതി. പ്രിപ്പയർ ഹെർ ഡയറി എൻട്രി. എന്താണ് കൂട്ടുകാരി നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, ആ അവളുടെ ഡയറി എൻട്രി നമ്മളോട് എഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. കൂട്ടുകാരി, ഡയറി എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? യെസ്, ഡേയും ഡേറ്റും എഴുതണമല്ലേ. ദെൻ എന്താണ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആൻ അൺഫോർഗെറ്റബിൾ ഡേ എന്നൊക്കെ എഴുതി സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ആ ഒരിക്കലും മറക്കാനാവാത്ത ഒരു ദിവസമായിരുന്നു എന്നൊക്കെ എഴുതി നമ്മൾക്ക് സ്റ്റാർട്ട് ചെയ്യാമല്ലേ. ഓക്കെ, നമുക്ക് എന്തായാലും ഫസ്റ്റ് ഡേറ്റ് എഴുതാം. 23 September 2022. ദെൻ ഡേ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള ഒരു ഡേ എഴുതുക. ദെൻ അൺഫോർഗെറ്റബിൾ ഡേ, ഒരു മറക്കാനാവാത്ത ദിനം. ഹൗ അൺഹാപ്പി ഐ ആം, ഞാൻ എന്തൊരു അൺഹാപ്പി ആണല്ലേ, ഞാൻ വളരെയധികം ദുഃഖത്തിലാണ്, അതായത് അൺഹാപ്പി ആണ്. ഹൗ അൺഹാപ്പി ഐ ആം. സസ്പെക്റ്റഡ് മൈ ഗുഡ് ഹസ്ബൻഡ് വിത്തൗട്ട് എനി റീസൺ, ഒരു കാരണവുമില്ലാതെ ഞാനെൻ്റെ ഹസ്ബൻഡിനെ സംശയിച്ചു. ഹി ട്രൈഡ് ഹിസ് ബെസ്റ്റ് ടു ടീച്ച് മീ, അദ്ദേഹം എന്നെ പഠിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് എന്നെ ട്രൈ ചെയ്തു, അദ്ദേഹം പരിശ്രമിച്ചു. ബട്ട് കുഡിൻ റെക്കഗ്നൈസ് ഹിസ് ഗുഡ് ഇൻറ്റൻഷൻ, അദ്ദേഹത്തിൻ്റെ ഗുഡ് ഇൻറ്റൻഷന് ഞാനെന്താണ് എന്നാൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ഗുഡ് ഇൻറ്റൻഷനെ തിരിച്ചറിഞ്ഞില്ല, എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. നവ് ഐ ഡീപ്ലി റിഗ്രറ്റ്, ഇപ്പം എനിക്ക് അതിൻ്റെ പേരിൽ എന്താണ് വളരെയധികം റിഗ്രറ്റ് ആണല്ലോ, ഞാൻ വളരെയധികം മനസ്തപിക്കുന്നു എന്ന് പറയാൻ എഴുതുകയാണ്. ദെൻ എനി ഹൗ ഐ കുഡ് ലേൺ റീഡിങ് ആൻഡ് റൈറ്റിംഗ്, പക്ഷേ എന്താണ് എന്തായാലും ഞാനിപ്പോൾ എഴുതാനും വായിക്കാനൊക്കെ പഠിച്ചു. നൗ ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ലിറ്ററസി ഇസ് ദ ലൈറ്റ് വിച്ച് മൂവ് റിമൂവ്സ് ദ ഡാർക്ക്നെസ് ഓഫ് ഇഗ്നോറൻസ് ഫ്രം അസ്. എന്താണ്, നൗ ഐ അണ്ടർസ്റ്റാൻഡ്, എനിക്കിപ്പോൾ മനസ്സിലായി, ദാറ്റ് ലിറ്ററസി ഇസ് ദ ലൈറ്റ് വിച്ച് മൂവ്സ് ദ ഡാർക്ക്നെസ് ഓഫ് ഇഗ്നറൻസ് ഫ്രം അസ്. നമ്മളിലുള്ള ഇഗ്നറൻസിൻ്റെ ഡാർക്ക്നെസ്, അതായത് അറിവില്ലായ്മയുടെ ഡാർക്ക്നെസ് എന്ത് മാറ്റും എന്നാണ് പറയുന്നത്. ലിറ്ററസിയുടെ, ലിറ്ററസി എന്ന വെളിച്ചം നമ്മളിൽ നിന്നുള്ള ഇഗ്നറൻസിൻ്റെ ഡാർക്കൊക്കെ റിമൂവ് ചെയ്യുന്നതാണ് അവൾ ചിന്തിക്കുന്നത് അല്ലേ. ഹൗ ഗുഡ് ആൻഡ് ലോയൽ മൈ ഐവാൻ ഈസ്, എന്തൊരു നല്ലൊരു ലോയലായൊരു മനുഷ്യനാണ് എൻ്റെ ഐവാൻ. ഇതൊക്കെ ആയിരിക്കില്ല ചിലപ്പോൾ അവൾ ഡയറി എൻട്രിയിൽ എഴുതിയിട്ടുണ്ടാവുക. ഇത് കൂട്ടുകാരുടെ വാക്കുകളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കൂട്ടുകാർക്കൊന്നുകൂടി നന്നായി എഴുതാവുന്നതാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്യാരക്ടർ സ്കെച്ച് ആണ്. ഡോണ്ട് യു റിമെമ്പർ ദ പോളിയ ദാറ്റ് ടെൽ ഇസ് അബൌട്ട് നീഡ് ഫോർ ബീയിങ് ലിറ്ററേറ്റ്. പോളിയ ദ ലിറ്ററേറ്റ് വുമൺ ലേൺ ടു റീഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹർ ഹസ്ബൻഡ് ഐവാൻ നിക്കോളാവിച്ച്. എന്താണ്, റൈറ്റ് എ ക്യാരക്ടർ സ്കെച്ച് ഓഫ് ഇവാൻ ബേസ്ഡ് ഓൺ ദ സ്റ്റോറി. ഈ സ്റ്റോറിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇവാൻ്റെ ക്യാരക്ടർ സ്കെച്ച് നമ്മളോട് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് എഴുതാം. പോളിയസ് ഹസ്ബൻഡ് വാസ് വെരി സപ്പോർട്ടീവ് ആൻഡ് ലവ്വിങ് ഹസ്ബൻഡ്. പോളിയുടെ ഹസ്ബൻഡ് എങ്ങനെയുള്ള ഒരാളാണ്, വെരി സപ്പോർട്ടിങ് ആൻഡ് ലവ്വിങ് ഹസ്ബൻഡ് ആണല്ലേ. ഹി വാസ് എ സിമ്പിൾ പേഴ്സൺ, അദ്ദേഹം എന്തായിരുന്നു, ആദ്യം ഒരു സാധാരണ കർഷകനായിരുന്നു. ബട്ട് ലേറ്റർ ഹി ബിക്കെയിം എ ഗവൺമെൻറ് ഒഫീഷ്യൽ, പിന്നീട് അദ്ദേഹം എന്തായി, ഒരു ഗവൺമെൻറ് ഒഫീഷ്യലായി. ഹി ട്രൈ ടു ഹാർഡ് ടു മേക്ക് ഹിസ് വൈഫ് ലിറ്ററേറ്റ് വുമൺ, അദ്ദേഹം വളരെയധികം കഷ്ടപ്പെട്ട് എന്തിനു വേണ്ടിയിട്ട്, അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ലിറ്ററേറ്റ് ആക്കാൻ വേണ്ടിയിട്ട്, എഴുതാനും വായിക്കാനും അറിയുന്ന ഒരാളാക്കാൻ വേണ്ടി അദ്ദേഹം വളരെയധികം കഷ്ടപ്പെട്ടു. ബട്ട് ഷി വാസ് നോട്ട് റെഡി ടു ഡു ഇറ്റ്, പക്ഷെ അവൾ എന്താണ് അതിന് തയ്യാറായിരുന്നില്ല. ഹി വാസ് എ ബിസി മാൻ, അദ്ദേഹം വളരെയധികം തിരക്കുള്ളൊരു മനുഷ്യനായിരുന്നു. So he didn't try to argue with his wife. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്താണ് അദ്ദേഹത്തിൻ്റെ വൈഫിനോട് ആർഗ്യൂ ചെയ്യാനൊന്നും ശ്രമിച്ചിരുന്നില്ല. His patience gave him success in his life and finally he became successful in his mission and his wife learned to read and write. എന്താണ് അദ്ദേഹത്തിൻ്റെ പേഷ്യൻസ് അദ്ദേഹത്തിന് എന്ത് കൊടുത്തു, ജീവിതത്തിൽ സക്സസ് കൊടുത്തൽ, അവസാനം അദ്ദേഹത്തിൻ്റെ മിഷൻ എന്തായി, സക്സസ്ഫുള്ളായി. ആൻഡ് ഹിസ് വൈഫ് ലേൺ ടു റീഡ് ആൻഡ് റൈറ്റ്, അദ്ദേഹത്തിൻ്റെ വൈഫ് അങ്ങനെ എഴുതാനും വായിക്കാനും പഠിച്ചു.
അപ്പോൾ എന്ത് ചെയ്യുക കൂട്ടുകാരെ, ഇതുപോലെ പോളിയുടെ ഹസ്ബൻഡിനെ കുറിച്ചൊരു ക്യാരക്ടർ സ്കെച്ച് പഠിച്ചു വയ്ക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം. ഓൾഡ് ഏജ് ഹോം ഈസ് എ സിമ്പിൾ ഓഫ് മോഡേൺ സൊസൈറ്റി. ആ മോഡേൺ സൊസൈറ്റിയുടെ ഒരു സിമ്പിളാണെന്ന് പറയുന്നത് ഓൾഡ് ഏജ് ഹോം എന്ന് പറയുന്നത് അല്ലേ. ഡു യു എഗ്രി വിത്ത് ദ സ്റ്റേറ്റ്മെൻറ്? നിങ്ങൾ ഈ സ്റ്റേറ്റ്മെൻറ്റിനോട് എഗ്രി ചെയ്യുന്നുണ്ടോ? വൈ, എന്തുകൊണ്ട്? റൈറ്റ് എ ഷോർട്ട് പാരഗ്രാഫ്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതവിടെ ഷോർട്ട് പാരഗ്രാഫായിട്ട് നമ്മളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടേതായ അഭിപ്രായം എഴുതാവുന്നതാണ്. ഓക്കെ, നമുക്ക് എഴുതാം. ഓൾഡ് ഏജ് ഹോം ഈസ് എ സിമ്പിൾ ഓഫ് മോഡേൺ സൊസൈറ്റി. ഐ ഫുള്ളി എഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെൻറ്റ്. ഓൾഡ് ഏജ് ഹോം എന്താണ്? ആധുനിക ലോകത്തിൻ്റെ എന്താണ്? ആ മോഡേൺ ലോകത്തിൻ്റെ, ആധുനിക സമൂഹത്തിൻ്റെ ഒരു സിമ്പിൾ തന്നെയാണ്. ഐ ഫുള്ളി എഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെൻറ്റ്. ഞാൻ ഈ സ്റ്റേറ്റ്മെൻറ്റിനോട് മുഴുവനായിട്ടും എന്താണ്, എഗ്രി ചെയ്യുന്നു. മോഡേൺ സൊസൈറ്റി ഈസ് എൻറ്റയർലി ഡിഫറെൻ്റ് ഫ്രം ഓൾഡ് വൺ. മോഡേൺ സൊസൈറ്റി, ആധുനിക സമൂഹം എന്താണ്? ആ എൻറ്റയർലി ഡിഫറെൻ്റ് ഫ്രം ഓൾഡ് വൺ, പഴയ സമൂഹത്തിൽ നിന്നും വളരെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഇൻ ദോസ് ഡേയ്സ് ദർ വാസ് ജോയിൻറ്റ് ഫാമിലി സിസ്റ്റം. പഴയ കാലത്ത് എങ്ങനെയാണ്? ആ ജോയിൻറ്റ് ഫാമിലിയാണല്ലേ, കൂട്ടുകുടുംബമായിരുന്നു. ഇൻ ദാറ്റ് സിസ്റ്റം പാരൻസ് ലിവ്ഡ് ഹാപ്പിലി വിത്ത് ഹെർ ചിൽഡ്രൻ ആൻഡ് ഗ്രാൻഡ് ചിൽഡ്രൻ. ആ സിസ്റ്റത്തിൽ എങ്ങനെയാണ്? ആ പാരൻസ് എങ്ങനെയാണ്? മാതാപിതാക്കൾ അവരുടെ ഗ്രാൻഡ് ചിൽഡ്രനോടും ചിൽഡ്രനോടുമൊക്കെ വളരെയധികം സന്തോഷത്തോടുകൂടി ജീവിച്ചിരുന്നു. സോ ദ ഓൾഡ് വൺസ് ഗോട്ട് ഇനഫ് കെയർ ആൻഡ് ലവ് ഫ്രം ദ മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി. അതുകൊണ്ട് തന്നെ എന്താണ്, ആ വയസ്സായ ഓൾഡ് വൺസിനൊക്കെ എന്താണ്, ഇനഫ് കെയർ, ആവശ്യമുള്ള കെയറും അതുപോലെ തന്നെ സ്നേഹവും ഒക്കെ ഫാമിലി മെമ്പേഴ്സിൽ നിന്നും ലഭിച്ചിരുന്നു. ദ നെവർ ഫെൽഡ് ലോൺലിനെസ്. എന്താണ്, ഒരിക്കലും അവരെന്താണ്, ആ ഏകാന്തത അനുഭവിച്ചിട്ടില്ല. ടുഡേ ഫാമിലീസ് ഹാവ് ബിക്കം ന്യൂക്ലിയർ ഫാമിലീസ്. നമുക്കറിയാം ഇന്നെങ്ങനെയാണ്, ആ ഇന്ന് ഫാമിലീസ് ഒക്കെ എന്താണ്, അണുകുടുംബങ്ങളാണല്ലേ. മോസ്റ്റ് ഓഫ് ദ യങ് പീപ്പിൾ ഇൻ ഫാമിലി ആർ എംപ്ലോയ്ഡ്. എല്ലാ കുടുംബത്തിലെയും ആ കൂടുതൽ ആളുകളും എന്താണ്, എംപ്ലോയിഡ് ആണ്, ജോലിക്കാരാണ്. ദേ ഡു നോട്ട് ഗെറ്റ് ഇനഫ് ടൈം ടു ലുക്ക് ആഫ്റ്റർ ദെയർ ഓൾഡ് പാരൻസ്. അതുകൊണ്ട് എന്താണ്, അവരുടെ വയസ്സായ പാരൻസിനെ നോക്കാനൊന്നും അവർക്ക് എന്താണ്, സമയം കിട്ടുന്നില്ല. ഹെൻസ് ഇറ്റ് ഈസ് നെസസറി ടു ഫൈൻഡ് വേസ് ടു പുട്ട് ആൻഡ് എൻഡ് ടു ലോൺലിനെസ് ഓഫ് അവർ ഓൾഡ് പീപ്പിൾ. ഇപ്പോൾ കൂട്ടുകാരെ എന്ത് ചെയ്യുക, ഇതുപോലെ നിങ്ങളുടെ അഭിപ്രായം എന്താണോ, നിങ്ങളിതിനോട് എഗ്രി ചെയ്യുന്നുണ്ടോ അല്ലയോ എന്ന് എഴുതിയിട്ട് അതിൻ്റെ കാരണം കൂടി വ്യക്തമാക്കുന്ന ഒരു ഷോർട്ട് പാരഗ്രാഫ് എഴുതുക. ഓക്കെ, ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു കോൺവെർസേഷനാണ്. ഇവാൻ ബ്രോട്ട് എ ന്യൂ എഡിഷൻ ഓഫ് ടീച്ച് യുവർസെൽഫ് റഷ്യൻ ഫോർ പോളിയ. പോളിയയ്ക്ക് വേണ്ടിയിട്ട് ഇവാൻ എന്താണ്, ആ ടീച്ച് യുവർസെൽഫ് റഷ്യൻ ന്യൂ എഡിഷൻ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. ബട്ട് ഷീ വാസ് നോട്ട് റെഡി ടു ഈവൻ ഓപ്പൺ ദ ബുക്ക്. പക്ഷെ അവൾ എന്താണ്, ആ ബുക്ക് ഒന്ന് ഓപ്പൺ ചെയ്യാൻ പോലും അവൾ തയ്യാറായിരുന്നില്ല. റൈറ്റ് ദ ലൈക്ലി കോൺവെർസേഷൻ ബിറ്റ്വീൻ ദം. അപ്പോൾ നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്, ആ ഇവാനും അദ്ദേഹത്തിൻ്റെ വൈഫായ പോളിയും തമ്മിലുള്ള കോൺവെർസേഷൻ, ആ സമയത്തുണ്ടാകുന്ന കോൺവെർസേഷൻ നമ്മളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് നോക്കൂ. ഇവാൻ, പോളിയ, സീ വാട്ട് ഹാവ് ബ്രോട്ട് ഫോർ യു. ആ ഇവൻ പറയുന്നു, പോളിയ നോക്ക്, ഞാൻ നിനക്ക് വേണ്ടി എന്താണ് കൊണ്ടുവന്നതെന്ന്. പോളിയ, എ ബുക്ക്, ഒരു ബുക്ക്. ഇവാൻ, യെസ്, അതെ, ഇറ്റ് ഈസ് ടീച്ച് യുവർസെൽഫ് റഷ്യൻ. ആ ഇത് ടീച്ച് യുവർസെൽഫ് റഷ്യൻ എന്ന ബുക്കാണെന്ന് പറയുകയാണ്. ദെൻ പോളി, ഐ ഡോണ്ട് വാണ്ട് ഇറ്റ്, എനിക്കിത് വേണ്ട. ഐ വോണ്ട് ഓപ്പൺ ഇറ്റ്, ഞാനിത് തുറക്കുകയുമില്ല. ദെൻ ഇവാൻ എന്താ പറയുന്നത്, ഐ വിൽ ഫൈൻഡ് ടൈം ടു ഹെൽപ്പ് യു, ലെറ്റ്സ് ട്രൈ. ഞാൻ ഇതിന് വേണ്ടിയിട്ട് നിന്നെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ സമയം കണ്ടെത്താം. ലെറ്റ്സ് ട്രൈ, നീ ട്രൈ ചെയ്യുമെന്ന് പറയുകയാണല്ലേ. ലെറ്റ്സ് ട്രൈ, നമുക്ക് ട്രൈ ചെയ്യാമെന്ന് പറയുകയാണ്. പോളിയ, ഇവാൻ, ഐ ടോൾഡ് യു ഐ ഡോണ്ട് വാണ്ട് ടു റീഡ് ആൻഡ് റൈറ്റ്. പോളിയ പറയുകയാണ്, ഇവാൻ, ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ, ഐ ഡോണ്ട് വാണ്ട് ടു റീഡ് ആൻഡ് റൈറ്റ്. എനിക്ക് എന്താണ് എഴുതാനും എഴുതുകയും വായിക്കുകയും ഒന്നും വേണ്ട. ഐ ആം ഗെറ്റിംഗ് ഓൾഡ്, ഞാൻ വയസ്സായിരിക്കുന്നു. മൈ ഫിംഗേഴ്സ് ആർ ഗെറ്റിംഗ് സ്റ്റിഫ്. എൻ്റെ ഫിംഗേഴ്സൊക്കെ എന്താണ്, ആ ഗെറ്റിംഗ് സ്റ്റിഫ്, സ്റ്റിഫായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവാൻ എന്താ പറയുന്നത്, നോ മൈ ഡിയർ, യു മസ്റ്റ് ലേൺ ഹൗ ടു റീഡ് ആൻഡ് റൈറ്റ്. അല്ല, ആ പ്രിയെ, നീ എന്തായാലും എന്താണ് എഴുതുകയും വായിക്കുകയൊക്കെ ചെയ്യണമെന്ന് പറയുകയാണ്. അപ്പോൾ കൂട്ടുകാരെന്ത് ചെയ്യുക, ആ ഇതുപോലെ നിങ്ങളും എന്ത് ചെയ്യുക, പോളിയും അദ്ദേഹത്തിൻ്റെ ആ ഹസ്ബൻഡും തമ്മിലുള്ള കോൺവെർസേഷൻ എഴുതുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം,
അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്? ആ ഒരു സ്പീച്ചാണ് നോക്കാം. പ്രിപ്പയർ എ സ്പീച്ച് ഓൺ ദി ഇമ്പോർട്ടൻസ് ഓഫ് റീഡിങ് ന്യൂസ് പേപ്പർ ഫോർ യുവർ ആനുവൽ സ്കൂൾ ഡേ സെലിബ്രേഷൻ. നിങ്ങളുടെ ആനുവൽ സ്കൂൾ ഡേ സെലിബ്രേഷന് ഇമ്പോർട്ടൻസ് ഓഫ് റീഡിങ് ന്യൂസ് പേപ്പർ എന്ന വിഷയത്തെക്കുറിച്ചൊരു സ്പീച്ച് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, വിഷയം എന്താണ്? ഇമ്പോർട്ടൻസ് ഓഫ് റീഡിങ് ന്യൂസ് പേപ്പർ. ഫസ്റ്റ് എങ്ങനെയാണ് ഒരു സ്പീച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? യെസ്, respected principal, teachers and my dear friends. Alle okay, nokke ezhudam. Respected principal, teachers and my dear friends, today I am going to speak about the importance of reading newspaper. Nee samsaarikkan povuna vishayam edana? The importance of reading newspaper. Newspaper is a very useful in our day to day life. Nammalde daininjina jeevithathil endana newspaper valare adhigam useful aanu. The main function of the newspaper is to provide with relevant happening around us. ന്യൂസ് പേപ്പർ പ്രൊവൈഡ് ചെയ്യുന്ന എന്താണ് നമുക്ക്? ആ റെലവൻ്റ് അല്ലേ, നമ്മൾ ചുറ്റുപാട് സംഭവിക്കുന്ന ആ സംഭവങ്ങളൊക്കെ നമ്മൾ അറിയിക്കാൻ വേണ്ടിയിട്ട് അറിയിക്കുക എന്നതാണ് എന്താണ് ന്യൂസ് പേപ്പറിൻ്റെ മെയിൻ ഫങ്ഷൻ. ന്യൂസ് പേപ്പർ റീഡിങ് ഈസ് വെരി ഹെൽത്തി ഹാബിറ്റ് ദാറ്റ് ചിൽഡ്രൻ ഷുഡ് ഡെവലപ്പ് ഫ്രം എ വെരി യങ് ഏജ്. അവരുടെ കുട്ടികളൊക്കെ തന്നെ അവരുടെ യങ് ഏജിൽ തന്നെ എന്ത് ഹെൽത്തി ഹാബിറ്റായ ന്യൂസ് പേപ്പർ റീഡിങ് വളർത്തിയെടുക്കേണ്ടതുണ്ട്. Sports etc. Then therefore newspaper reading is of vital importance. By saying this I am concluding my speech. Nana ന്യൂസ് പേപ്പർ റീഡിങ് എന്ത് വളരെ ഇമ്പോർട്ടൻസ് ആയൊരു കാര്യമാണ്. ബൈ സേയിങ് ദിസ് ഐ ആം കൺക്ലൂഡിങ് മൈ വേർഡ്സ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു, കൺക്ലൂഡ് ചെയ്യുന്നു. താങ്ക് യു. അപ്പോൾ കൂട്ടുകാർക്ക് എന്ത് ചെയ്യാം? കൂടുതൽ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ സ്പീച്ച് ഒന്നുകൂടി എഴുതാവുന്നതാണ്. അതായത് കുറച്ചുകൂടി കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് എഴുതാവുന്നതാണ്. ഓക്കെ,